Ya Allah. بسم الله عظيم القدرة والسام سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. وما لم يشأ لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول من لتؤمنن به ولتنصرنه. قال أأقررتم وأخذتم على ذلكم إصري؟ قالوا أقررنا. قال فاشهدوا وأنا معكم من الشاهدين. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك لمن الشاهدين الشاكرين، والحمد لله رب العالمين. أقرب الناس إلى الله أنفعهم للناس، صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألبي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني.
ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, പൗരമുഖ്യന്മാർ, വിശിഷ്ട അതിഥികൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹുകളും പ്രശംസകളും പ്രകീർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് 15-ാമത്തതല്ലേ ഇവിടെ ഇപ്പോ? ഈ ടൗണിൽ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ചു വരുന്ന 15-ാമത് സമ്മേളനത്തിലാണ് നാം ഉള്ളത്. 15 അല്ല, 1000 സദസ് സംഘടിപ്പിച്ചാലും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതിലിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പോലും പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. സുപ്രസിദ്ധ പണ്ഡിതനായിരുന്ന അല്ലാമ റൂമി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നു. നല്ല മിനുസമുള്ള ഒരു സൂചിയെടുത്ത് കടലിലേക്ക് മുക്കുക, ആ സൂചിയിൽ എത്ര വെള്ളമാണ് പിടിക്കുന്നത്? സൂചി ഇങ്ങനെ കുത്തിയാൽ ഒരല്പം വളരെ ചുരുങ്ങിയ വെള്ളം ആ സൂചിയിൽ നനവ് ഉണ്ടാകും. അത്രയും ഇൽമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ മുഴുവൻ ആളുകൾക്കും നൽകിയത്. അമ്പിയാക്കൾ അടക്കം, മുർസലീങ്ങൾ അടക്കം എല്ലാവർക്കും നൽകപ്പെട്ട അറിവിന്റെ ഉദാഹരണം അത്രയാണ്. ബാക്കി കടലിലുള്ള വെള്ളം മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിന് ഉദാഹരണമാണ്. അതാണ് മഹാനായ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ സുപ്രസിദ്ധമായ ബുർദയിൽ ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി എന്ന് പറഞ്ഞു. എല്ലാ നബിമാരുടെയും എല്ലാ മുർസലുകളുടെയും മേധയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുദാനൂഹു നബിതങ്ങളോട്
അടുക്കുക പോലും ചെയ്തിട്ടില്ല. മറ്റുള്ള മുഴുവൻ നമ്പിയാക്കളും അള്ളാഹുവിൻ്റെ റസൂലിനോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. അറിവിന്റെ വിഷയത്തിലും മറ്റ് മഹത്വത്തിന്റെ വിഷയത്തിലും അടുക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ആഴമേറിയ കടൽ അതിൽ നിന്ന് ചെറിയ ഭാഗം മുക്കിയെടുക്കാനാണ് നാം ഇതുപോലുള്ള കോൺഫറൻസുകളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നത്. ഇത് പാടില്ലെന്ന് പറയുന്നവരൊക്കെ അല്പം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം ഇപ്പോൾ അസ്തമിച്ചു പോയിരിക്കുകയാണ്. അൽഹംദുലില്ല. പരിശുദ്ധ ഖുർആൻ നമ്മോട് പ്രത്യേകം കൽപ്പിച്ചു, വദക്കിറുഹും ബി അയ്യാമില്ലാ. മുതാലിമീങ്ങളും എല്ലാവരും പ്രത്യേകം ചിന്തിക്കണം. വദക്കിറുഹും ബി അയ്യാമില്ലാ, അല്ലാഹുവിൻ്റെ പുണ്യമായ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ പുണ്യദിവസം അല്ലേ ആശൂറ വരുമ്പോൾ പണ്ഡിതന്മാർ ആശൂറാവിനെ ഓർമ്മപ്പെടുത്തും, അറഫാ ദിനം വരുമ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ പുണ്യമായ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പുണ്യമായ ദിവസങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും പുണ്യമായ ദിവസമാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായ ദിവസവും മാസവും. റബീഉലവ്വൽ 12-ന് ഫജ്റിന്റെ അല്പം മുമ്പ് അവിടുന്ന് ജനിച്ചു എങ്കിൽ ആ അല്പസമയം ഉൾക്കൊള്ളുന്ന ദിവസത്തിനും ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസത്തിനും പ്രത്യേകമായ മഹത്വങ്ങളുണ്ടായി. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ നമ്മൾ ഇറക്കിയത് അല്ലാഹു പറഞ്ഞു. ഒരു രാത്രി മുഴുവനും ഖുർആൻ ഇറക്കിയിട്ടില്ല. ഖുർആൻ ഇറക്കിയത് 2 മിനിറ്റ് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക അൽഅക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത്രയുമാണ് ആദ്യമായി ഖുർആൻ അവതരിച്ചത്. അതിന് 1 മിനിറ്റ് സമയം അല്ലെങ്കിൽ 2 മിനിറ്റ് സമയം അതല്ലേ വരുള്ളൂ. ആ സമയം ഉൾക്കൊള്ളുന്ന രാവിന് വലിയ മഹത്വമുണ്ടായത് കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നാം ഖുർആൻ ഇറക്കിയെന്ന്. ആ രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ്, ആ മാസത്തിനും വലിയ മഹത്വമുണ്ട് എന്നതുകൊണ്ട് അല്ലാഹു ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ഖുർആനു ലൈലത്തുൽ ഖദറു എല്ലാം ഉണ്ടാകാൻ കാരണബോധ ഉലമാക്ക് കൊണ്ടാടുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, മനുഷ്യന്റെ കയ്യിലുള്ള ഈ ടെലിഫോണ് എന്താണ് അതുകൊണ്ടുള്ള നാശം അല്ലേ? ടെലിഫോണിലൂടെ വലിയ നാശം. എവിടെ പോയിരുന്നാലും ഇരിക്കുമ്പോഴേക്ക് ഫോട്ടോ എടുത്തു, നമ്മൾ അറിയാതെയും ഫോട്ടോ എടുത്തു, പിതയും പ്രസാദും എഴുതിവിട്ടു. ഇങ്ങനെയാണ്. എന്നാൽ അതേ ടെലിഫോൺ ഇപ്പോൾ ഒരു ജീവൻ പോലെയാണ്. മറ്റൊരു ഭാഗം നോക്കിയാൽ നമുക്ക് ഒഴിച്ചുകൂടാത്തതാണ്. അതിന് നിങ്ങൾ അടിച്ചു നോക്ക്, മൗലൂദ് നടക്കുന്ന നാടുകൾ, മൗലൂദ് നടക്കുന്ന രാജ്യങ്ങൾ എത്രയാണെന്നറിയോ? നൂറുകണക്കായ രാജ്യങ്ങളിൽ, ആയിരക്കണക്കായ മജ്‌ലിസുകളിൽ, അറബ് നാട്ടിലും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ആരും പെട്ടു പോകണ്ട എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മധു പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളണം. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, സൗഹൃദത്തിന്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്. പരസ്പരം കലഹിക്കാനുള്ള മതമല്ല. മുസ്ലിംകൾ തമ്മിലോ മറ്റ് മതങ്ങൾ തമ്മിലോ കലഹിക്കാൻ പാടില്ല. ഇത് പഠിപ്പിച്ചതാര്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സമാധാനം, അവിടുത്തെ ഏറ്റവും വലിയ സഹിഷ്ണുത, ക്ഷമ, അതൊന്ന് പഠിച്ചാൽ ഇവിടെ ഒരിക്കലും കുഴപ്പം ഉണ്ടാവുകയില്ല. ഇപ്പോൾ അയോധ്യയെ സംബന്ധിച്ച്, ബാബരി മസ്ജിദിനെ സംബന്ധിച്ച് വിധി വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഏതാണ്ട് എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാ വിധിക്കാറ്. ചില ജഡ്ജിമാർ ആട്ടും പറയല, അവരോട് ആരെന്തു പറഞ്ഞിട്ടും കേൾക്കൂല. ചില എന്ന് ഞാൻ കൂട്ടിയിട്ടുണ്ട്, അത് മറന്നുകൊണ്ട. അതിൽപ്പെട്ടതാണ് ഇപ്പൊ ഈ മരട് ബിൽഡിങ് പൊളിക്കണമെന്ന് പറഞ്ഞു. തനിച്ച വാശി. ഗവൺമെന്റ് പറഞ്ഞു അനധികൃതമായി എടുത്തതാണെങ്കിൽ അത് ഒഴിപ്പിക്കാം. പക്ഷെ പൊളിച്ചിട്ട് പരിസരത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ അത് നശിപ്പിക്കേണ്ടതില്ല. പൊളിച്ചതുകൊണ്ടൊരു പ്രത്യേകത കിട്ടുകയില്ല എന്നൊക്കെ കേരള ഗവൺമെന്റ് പറഞ്ഞു നോക്കിയെങ്കിലും സുപ്രീംകോർട്ട് ജഡ്ജി കേട്ടില്ലല്ലോ. അയാൾക്ക് പൊളിച്ചേ പറ്റൂ. ഇപ്പോഴതാ പൊളിക്കാൻ തുടങ്ങി. പരിസരത്തുള്ള മുഴുവൻ ജനങ്ങളും ബുദ്ധിമുട്ടിലാണ്. പൊടിപടലങ്ങൾ പറന്ന് രോഗബാധിതരാവാൻ കാരണമാകുന്ന വിധത്തിൽ അടിച്ച് തടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നിവൃത്തിയില്ല. കോടതി അലക്ഷ്യം വരും. കോടതിക്കെതിരെ ചെയ്താൽ കോട്ട അങ്ങ് കണ്ണു ചെമ്പി പറയുന്നത് സ്വീകരിക്കന്നെ. അതുപോലെ ബാബരി മസ്ജിദിന്റെ വിധി വരുമ്പോ ഏകദേശം
എല്ലാവർക്കും അറിയാം എന്താണ് വിധി വരിക എന്ന്. എന്നാൽ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞു, വിധി ഏതായാലും, മുസ്ലിംകൾക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും രണ്ടു കൂട്ടർക്കും വേണ്ട എന്ന് വെച്ചാലും, അങ്ങനെയൊരു കോലുണ്ട്, മുസ്ലിമീങ്ങൾക്കും വേണ്ട ഹൈന്ദവർക്കും വേണ്ട, തർക്കമുള്ള സ്ഥലത്തിന് അമ്പലവും പള്ളിയും ഉണ്ടായിക്കൊള്ളുന്നില്ല, വേറെ എവിടെയെങ്കിലും ആക്കാമെന്നും പറയാലോ. അപ്പൊ അങ്ങനെ ഏത് വിധിയാണോ വരുന്നത്, എന്തു വന്നാലും നമുക്കിവിടെ രണ്ട് പ്രശ്നം ഏറ്റുമുട്ടുകയാണ്. ഒന്ന് ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഏറ്റുമുട്ടുന്നു, മറ്റൊന്ന് ഇന്ത്യയുടെ അഖണ്ഡത നശിച്ചു പോകുമോ എന്ന ഭയം നമുക്കുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടുന്ന കടമ നമുക്കുണ്ട്. അതിനാൽ ഏത് വിധി വന്നാലും, അനുകൂലമോ പ്രതികൂലമോ ആയ ഏത് വിധി വന്നാലും, നിങ്ങൾ അത് നോക്കേണ്ടതില്ല, ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാ, അതിവിടെ എല്ലാവരും ഏറ്റു പറഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലെല്ലാ സ്ഥലത്തും എല്ലാ മുസ്ലിം നേതാക്കളും ഇത് ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇനി പുനഃപരിശോധന വേണമോ വേണ്ടയോ, അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മുഫ്തി അസോസിയേഷൻ ഉണ്ട്. അവരുടെ യോഗം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറയും. ഏതായാലും സമാധാനത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം. അത് സാധിച്ചു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ പുനഃപരിശോധന വേണമോ, റിവ്യൂ പെറ്റീഷൻ വേണമോ വേണ്ടയോ എന്നൊക്കെ നിയമജ്ഞന്മാർക്ക് ആലോചിക്കാവുന്നതും പറയാവുന്നതുമാണ്. ഏതായാലും ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഒരു പള്ളിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ പേരിൽ രണ്ട് മതസ്ഥർ തമ്മിൽ അടിച്ച് കലഹിച്ച് നാശമുണ്ടാക്കാൻ പാടില്ല എന്ന് എവിടുന്ന് കിട്ടിയതാണ് ഞങ്ങൾക്കത്? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന സമാധാനമാണ്. അങ്ങനെ എത്രയെത്ര സംഭവം, റസൂലുള്ളാഹിന്റെ കാലത്ത് ഏറ്റുമുട്ടുന്നത് പോയിട്ട് അടിച്ച് തമർത്തിയിട്ട് തരിപ്പണമാക്കാനുള്ള കഴിവ് മക്കം ഫതഹിന്റെ ശേഷം വന്നില്ലേ? നിബിധങ്ങൾ നാടുകടത്തുകയും നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഹജ്ജ് കഅബത്തെ ചുറ്റാനും അതിലുള്ള അസ്വത് ചുംബിക്കാനും ഉംറ ചെയ്യാനും വരികിയപ്പോൾ അതിലെപ്പോലും തടഞ്ഞു, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ക്ഷമയോടുകൂടി ഹുദൈബിയ സന്ധിയിൽ കരാറെഴുതി മടങ്ങിപ്പോയി. അടുത്ത വർഷം വന്നു. വന്നിട്ട് നിശ്ചയിച്ച സമയത്തിന്റെ ഒരു മിനിറ്റ് അങ്ങോട്ടായപ്പോ ആ പോണം പോണം നമ്മളെ സമിതി ആയി എന്നല്ലാതെ ഒരു വിട്ടുവീഴ്ചയുണ്ടായില്ല അവർക്ക്. ഇവിടെ നമ്മളെ പോലീസുകാര് 10 മണി വരെ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോ പ്രസംഗം ഇങ്ങനെ ജോറാകുമ്പോ ഒരു കാ മണിക്കൂർ കൂടി ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസുകാരെ സമ്മതിക്കൂ. കാരണം അവർ ചിന്തിക്കുന്നവരാ. അത്ര പോലും ഈ
മക്കയിലുള്ള ജനങ്ങൾ ചിന്തിച്ചില്ല. മുശ്രിക്കുകൾ ഉടൻ പോകണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ നബിയാണ്, ഞാൻ റസൂലാണ്, വാഗ്ദത്ത ലംഘനം ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങൾ സമയത്ത് തന്നെ പോകും. മാന്യ സഹോദരങ്ങളെ, അത്രയും അധികം ബുദ്ധിമുട്ടിച്ച അവസ്ഥയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവസാനം ഇന്ന ഫതഹ്ന ലക ഫതഹം മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ വമാ തഅഖർ വലിയുത്തിമ്മ നിഅമതഹു അലൈക എന്ന് ഈ ആയത്തിറങ്ങിയത് കണ്ടില്ലേ. അങ്ങക്ക് എല്ലാവിധ ഫത്ഹുകളും നാം തന്നു. ജിസ്മാനിയും റുഹാനിയും ആയ, ദുന്യവിയും ഉഖ്രവിയുമായ എല്ലാ ഫത്ഹും തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞു. എന്താണ് തങ്ങൾക്ക് വേണ്ടത്? ആ സൗകര്യങ്ങളെല്ലാം അള്ളാഹു ചെയ്തു തന്നു നബിയെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് മക്കം ഫതഹോടുകൂടി മക്കയിലേക്കതാ കടന്നു വരുന്നു. മദീനയിൽ നിന്ന് കടന്നു വരുന്നു. പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ട് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലോ നോക്കിയാൽ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണം ഇല്ല. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ പ്രതിപക്ഷമില്ല. അവിടെയുള്ള ശത്രുക്കൾ മുഴുവനും വിറക്കുകയാണ്, അങ്ങേയറ്റത്തെ വിറക്കൽ വിറക്കുകയാണ്. മുഹമ്മദ് ഞങ്ങളെ കൊന്നുകളയും, മുഹമ്മദ് ഞങ്ങളെ എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് വിറക്കുകയാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം, ഇൻതലിഖൂ വഅന്തുമുത്തുലഖാഉ, നിങ്ങളെല്ലാം പോയിക്കൊള്ളുക, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾക്ക് യാതൊരു ശിക്ഷയുമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഒരു ശിക്ഷയും നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിലൂടെ അയച്ചു കൊടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സമാധാനമാണ് ഇവിടെ നമുക്കുള്ളത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്, എല്ലാവരും സമാധാനികളാവണം. മറ്റ് മതസ്ഥരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇസ്ലാമിനെ ഒരിക്കലും തെറ്റായ നിലയിൽ മനസ്സിലാക്കരുത്. ഇസ്ലാം പരിപൂർണവും സമ്പൂർണവും സാർവലൗകികവുമായ മതമാണ്. ഇസ്ലാം വെറും ഒരു ഇബാദത്ത് മാത്രം പഠിപ്പിച്ച മതമല്ല. ഇപ്പോൾ മർക്കസു തഖാഫത്തി സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനോട് അനുബന്ധിച്ച് വൃക്ഷത്തൈകൾ വെക്കുന്ന ഒരു പരിപാടി വെച്ചു. അതാ അവിടെ നേരത്തെ ഡോക്ടർ എം എ യൂസുഫ് അലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു ആ വൃക്ഷത്തിൻ്റെ നടൽ. അങ്ങനെ ആയിരക്കണക്കിന് വൃക്ഷം നടാൻ തീരുമാനിച്ചു. ഇതെവിടുന്ന് കിട്ടി? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, നിങ്ങൾ വൃക്ഷങ്ങൾ നട്ടുണ്ടാക്കി, ചെടികളുണ്ടാക്കി, അതുപോലെ തണലുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കണം, തണൽ ഇട്ട് കൊടുക്കണം ജനങ്ങൾക്ക്. വഴിയുടെ അരികിലൂടെ വൃക്ഷങ്ങൾ നട്ടുണ്ടാക്കുകയും തണലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. എവിടെയെങ്കിലും ആളുകൾ പോയി വിശ്രമിക്കുന്ന പാർക്ക്, അവിടെ പോയി നിങ്ങൾ മൂത്രിക്കരുത്, നിങ്ങൾ കാഷ്ടിക്കരുത്, അവിടെ നിങ്ങൾ അനാവശ്യമായ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. ജനങ്ങളിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലും തണലിലും പാർക്കിലും എല്ലാം നിങ്ങൾ വളരെ ശുദ്ധിയായ നിലക്ക് അതിനെ നിലനിർത്തണം എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് നമ്മളിവിടെ പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും അബദ്ധം വരികയില്ല. ബോംബെയിലെ കോണി പോലെ എന്ന് പറയാറുണ്ട് ജനങ്ങൾ. അങ്ങനെ നമ്മളാവാൻ പാടില്ല. ബോംബെയിൽ 10 നില 20 നിലയൊക്കെ ഉള്ള ബിൽഡിങ്ങിലേക്ക് കോവണികൾ വെച്ചിട്ട് കോണി കയറലാണ്.
സ്റ്റെയർകേസ്. അത് കയറുമ്പോൾ അത് ആർക്കും ഉടമയിലുള്ളതല്ല. റൂം മാത്രം നല്ല എയർ കണ്ടീഷനൊക്കെ ആക്കിയിട്ട് എല്ലാവരും വെക്കും. കോണി ആരുടെയും അവകാശത്തിലില്ലാത്തതുകൊണ്ട് ആരും അടിച്ചു വാലൂര, അതിൽ മുറുക്കി തുപ്പും, അങ്ങനെ വൃത്തികേടാക്കിയിടും. അങ്ങനെ പാടില്ല. ഇസ്ലാം വളരെയധികം ശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകുന്നു. നമ്മുടെ വസ്ത്രം ശുദ്ധിയാവണം, നാം താമസിക്കുന്ന സ്ഥലം ശുദ്ധിയാവണം, നാം നടക്കുന്ന വഴികൾ ശുദ്ധിയാവണം, എല്ലാം ശുദ്ധിയാവണം. നമ്മുടെ ഹൃദയവും പൂർണ്ണമായി ശുദ്ധിയാവണം. നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയില്ലെങ്കിൽ പിന്നെ ഒരു വഴിയും ശുദ്ധിയാക്കിയിട്ട് കാര്യമില്ല, ഒരു വീട് ശുദ്ധിയാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം. ഹസദ്, അസൂയ, സുബ്ഹാനല്ലാഹ്, ഇന്ന് അത് നിറഞ്ഞു കിടക്കുകയാണ്. അസൂയ നിറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ പേരിൽ സെഹ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഷെറ് വളരെ വലുതാണ്. അല്ലാഹു താല കാത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ സ്ഥാപനം ഉണ്ടാവില്ല, ഒരു കച്ചവടം ഉണ്ടാവില്ല. അത്രയും അധികം സെഹ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു നമ്മളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ കച്ചവടത്തലങ്ങളെയും വീടുകളെയും എല്ലാം സാഹിരീങ്ങളെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ ചൊല്ലിക്കും. വളരെ ഭയങ്കരമാണ് സാഹിരീങ്ങൾ. അതെന്തുകൊണ്ടാണ് ആ സെഹർ ചെയ്യുന്നത്? അസൂയ കൊണ്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസൂയ പാടില്ല, അഹങ്കാരം പാടില്ല, സെഹർ പാടില്ല, ചതി പാടില്ല, വഞ്ചന പാടില്ല. ഇതെല്ലാം പഠിപ്പിച്ച ഒരു നേതാവ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളല്ലാതെ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആഗോള അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പര്യാപ്തമായ മുഴുവൻ നല്ല കാര്യങ്ങളും പഠിപ്പിച്ച ഒരു നേതാവിനെ നാം കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ മുമ്പിൽ വെച്ച് പാടിയത്. വഅസ്സന മിൻക ലം തറഖത് ഉഐനുൻ വഅജ്മൽ മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء فإن أبي ووالدتي وعرضي لإرض محمد منكم فداء سبرسنت كبي آية حسان بن ثابت رضي الله عنه نبي صلى الله عليه وسلم തങ്ങളെ സംബന്ധിച്ച് ചൊല്ലിയ വരികളിൽ ഏതാനും വരികളാണ്. ആ വരിയിൽ പറഞ്ഞില്ലേ, വഅസ്തനമിൻക ലം തറഖത്തു ഐനുൻ, അങ്ങയെപ്പോലെ നല്ല ഒരു മനുഷ്യനെ ഒരു കണ്ണുകൊണ്ടും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങയുടെ അങ്ങയെപ്പോലെ നന്മയുള്ള ഒരു മനുഷ്യനെ ഒരു കണ്ണ്. അതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബ് ധർമ്മം ചെയ്യുമ്പോൾ ആ ധർമ്മം എത്താത്ത ആരുമില്ല. എല്ലാവർക്കും ധർമ്മം ചെയ്യും വക്കാൻ അജുവദന്നാസ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു വക്കാൻ ജൂതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജുവദ മിനർ റീഹിൽ മുർസലത്തി. ഭക്ഷണം വിതരണം ചെയ്യുന്നു, ആരും അനങ്ങാതെ ഇരുന്ന സ്ഥലത്ത് പ്രസംഗം കേട്ടുകൊണ്ട് ആ ഭക്ഷണം വാങ്ങിവെക്കുക, പിന്നീട് കഴിക്കാം. അല്ലാഹു തആല ഈ ഭക്ഷണം സദഖ ചെയ്തവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. അത് വെച്ച് ഉണ്ടാക്കിത്തരുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. അത് വിതരണം ചെയ്യുന്നവരും വെച്ചുണ്ടാക്കുന്നവരും അതിൻ്റെ വളണ്ടിയർമാർ എത്രയോ ദിവസങ്ങളായി അതിനുവേണ്ടി അധ്വാനിക്കുന്നു,
അവർക്കെല്ലാം അള്ളാഹു രണ്ട് ലോകത്തും ബറക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ജനങ്ങൾ ഈ കാണുന്ന പരാവാരങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്രയോ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തിയവരുണ്ട്. വയസ്സന്മാരും ചെറുപ്പക്കാരും കുട്ടികളുമെല്ലാം ഇവിടെ എത്തിയവരുണ്ട്. എല്ലാവർക്കും അർഹമുറാഹിമായ റബ്ബേ, നീ ആരോഗ്യവും സൗഖ്യവും സന്തോഷവും നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹൗളുൽ ഖൗദർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്ല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ സൂറത്താണത്. ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു, തങ്ങൾക്ക് അൽ കൗസർ നാം തന്നു. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളമായ ഖൈർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഖൈറിന് പല ഖൈറുമുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്റ്റേജ് തന്നെ അതിന് ഉദാഹരണമല്ലേ. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ മാഫക്കെ, തങ്ങൾ സുഖമില്ലാത്തത് കൊണ്ട് വേഗം പോയി. അവരുടെ കണ്ണിന് സുഖമല്ല. ഇന്നലെ കോയമ്പത്തൂർ പോയിട്ട് ചികിത്സ തേടി വന്നതാണ് അവർ പോയി. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങളുടെ മകനാണ് ഷെയ്ഖ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ. ഇപ്പോൾ ഇവിടുന്ന് എഴുതിയിട്ട് പോയത്, അദ്ദേഹത്തിന് സുഖമില്ലാത്തത്. അവിടുത്തെ മകളുടെ ഭർത്താവും സഹോദരൻ്റെ പുത്രനുമായ വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ നമ്മുടെ സദസ്സിലുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അവർക്ക് അള്ളാഹു തആല ആഫിയത്തിന് ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അവരുടെ ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹ്, ഞങ്ങളുടെ സ്റ്റേജിന് വലിയ അലങ്കാരമായിരുന്നു. വഫാത്ത് വരെ എല്ലാ കൊല്ലവും ഇവിടെ വരുന്ന ആളായിരുന്നു. അവരുടെ രണ്ട് മക്കളും ഇവിടെ ഉണ്ട്. ഒന്നാം മൂത്ത മകൻ സയ്യിദ് എംബിച്ചിക്കോയ തങ്ങളവറുകളും, രണ്ടാമത്തെ മകൻ സയ്യിദ് ഫദൽ ഹാമിദ് കോയ കൂറാ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരും രണ്ടുപേരും ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ അവേലത്തതങ്ങളുടെ മകൻ ഇവിടെയുണ്ട്, മക്കൾ ഇവിടെയുണ്ട്. സയ്യിദ് ജമലുൽ ലൈല തങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിമാരും ഒക്കെയായ സയ്യിദന്മാരും ഉണ്ട്. ധാരാളം സയ്യിദന്മാർ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയേ തങ്ങൾക്ക് ധാരാളം ഗുണം ചെയ്തു തന്നിരിക്കുന്നു എന്ന് ആ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു. ഒമിനൽ ഖൈറിൽ കസീരി ബഖാഉ അഹ്ലി സുന്നത്തി ബഖാഉ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബ പരമ്പര, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബ പരമ്പര ആ അഹ്ലു ബൈത്ത്, സയ്യിദന്മാർ, നമ്മളെ മലയാള ഭാഷയിൽ തങ്ങന്മാർ, അതാ ഇവിടെ ബാക്കിയാകും. ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകും. ഈ സ്റ്റേജിൽ തന്നെ നൂറോളം ആള്, ഈ സദസ്സിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ. അങ്ങനെ എല്ലാ സ്ഥലത്തും സുബ്ഹാനല്ലാഹ് സയ്യിദന്മാർ ധാരാളം ഉണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹിസ്സലാം
അവിടുത്തെ ഭാര്യ ഹവ്വ റളിയല്ലാഹു അൻഹാ രണ്ടുപേരും ഇറങ്ങിയത് ഇന്ത്യ രാജ്യത്താണ്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ മനുഷ്യന്മാർ തങ്ങന്മാരുമാണ്. അതിന് പുറമെ വലിയ മുവാഹിദീങ്ങളുമാണ്. ആദം നബി അലൈഹിസ്സലാം തങ്ങന്മാരെക്കാളും വലിയ ശ്രേഷ്ഠതയുള്ള ആണ്, നബിയാണ് ആദ്യത്തെ മനുഷ്യൻ. ഇന്ത്യ രാജ്യത്ത് ആദ്യം വന്നിറങ്ങിയ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആണ്. രണ്ടാമത് അവിടുത്തെ പത്നിയായ ഹവ്വ റളിയല്ലാഹു അൻഹയാണ്. ആ അമ്പിയാക്കന്മാരുടെ പരമ്പര അവരിൽ പലരും ഇവിടെ വന്നിട്ടും ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് ധാരാളം നബിമാര് വന്നിട്ടുണ്ട്, എറണാകുളത്ത് വന്നിട്ടുണ്ട്, കോഴിക്കോട്ട് വന്നിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലും അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അനുയായികൾ വന്നിട്ടുണ്ട്, അവരുടെ പ്രവർത്തകർ വന്നിട്ടുണ്ട്. ഒരൊറ്റ കുട്ടിയും ഇവിടെ കത്തിയും വാളും കൊന്തവും പരിചയം എടുത്തുകൊണ്ട് ഇസ്ലാം മതം ഉണ്ടാക്കിയിട്ടില്ല. ഒരൊറ്റ കുട്ടി ഇവിടുത്തെ ഹിന്ദുവിനെ കൊന്നിട്ടോ, ഇവിടുത്തെ ക്രൈസ്തവനെ കൊന്നിട്ടോ, മുസ്ലിമല്ലാത്ത ഏതെങ്കിലും ഒരാളെ ആക്രമിച്ചിട്ടോ ഒരൊറ്റ കുട്ടിയെപ്പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അതുപോലെ അവിടുത്തെ സഹാബത്തിൻ്റെ കറാമത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, ആ അത്ഭുത സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ ഈ രാജ്യത്ത് ഇസ്ലാം മതം വളർന്നത്. നീതിയും സമാധാനവും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെങ്ങനെ കച്ചവടം ചെയ്യണം എന്ന് പഠിപ്പിച്ചു. കണ്ടില്ലേ നിങ്ങൾ ആദ്യമായി മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തുമായി അവിടുത്തെ വകയിൽ കച്ചവടത്തിന് പോയി. ആ കാലഘട്ടത്തിൽ ഉള്ള നീതിയും ആ കാലഘട്ടത്തിലുള്ള സത്യസന്ധതയും കണ്ടിട്ടാണ് പിന്നീട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവായി സ്വീകരിച്ചത്, നബിയായി സ്വീകരിച്ചത്. എല്ലാം അങ്ങനെയാണ്. മന്യമൂമിനിയങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മളെ കൽബിൽ ഉറപ്പിച്ചു വെക്കണം. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ മുസ്ലിമീങ്ങൾ വന്നിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോണ്ട. ആരെയും ആക്രമിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. കച്ചവടം പഠിപ്പിച്ചത് ഇസ്ലാം, കൃഷി പഠിപ്പിച്ചത് ഇസ്ലാം, തൊഴിൽ പഠിപ്പിച്ചത് ഇസ്ലാം, സ്നേഹം പഠിപ്പിച്ചത് ഇസ്ലാം, എല്ലാം ഇസ്ലാമാണ്. അത് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, വേറെ ആരും അല്ല. അവിടുന്ന് പഠിപ്പിച്ചു. 130,000 പരം സഹാബികൾ ഹജ്ജത്തുൽ വദാഇൽ ഒരുമിച്ചുകൂടി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അലാ ഫല്യുബല്ലിഗ് ശാഹിദുൽ ഗായിബ, ഇന്ന് ഇവിടെ ആസന്നമായ ആളുകൾ, ഇവിടെയുള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അവിടുന്ന് എത്തിച്ചു കൊടുത്തു. മഹാന്മാരായ സഹാബത്ത് ഈ കാണുന്ന സന്ദേശങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു. അവരാരും ഭീകരന്മാരും തീവ്രവാദികളും അക്രമികളും ആയിരുന്നില്ല. പക്ഷേ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മതസൗഹാർദ്ദവും
മതമൈത്രിയും കാണിക്കുന്നതോടൊപ്പം ഇസ്ലാം അതാണ് അള്ളാഹുവിൻ്റെ മതമെന്ന് നാം കരുതി ഉറപ്പിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ്. അതേസമയത്ത് ഈ ഇസ്ലാമിലേക്ക് നാം ആരെയും അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നില്ല. ഇത് നാം എല്ലാവരും മനസ്സിലാക്കണം. ഈ മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ഈ മജ്‌ലിസ് ഇവിടെ ഒരുമിച്ചുകൂട്ടി, നമ്മുടെ സ്ഥാപനങ്ങൾ അതും ഒരുമിച്ചു കൂട്ടിയത് അതുകൊണ്ട് തന്നെ. നമ്മുടെ സ്ഥാപനങ്ങൾ, എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെ. ജാമിയ അശ്അരിയ്യയും മംബഉൽ ഉലൂമും മംബഉൽ ഹുദയും മംബഉൽ ഉലൂമും നമ്മുടെ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം. ഇടയ്ക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ 100 ഏക്കർ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള മദീനത്തുൽ മഅരിഫ നോളേജ് സിറ്റി, ആ നോളേജ് സിറ്റിയിൽ ലോ കോളേജ്, മെഡിക്കൽ കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾ തുടങ്ങിയവയെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ 1 കിലോമീറ്റർ ചുറ്റളവുള്ളതും 5 ഏക്കർ സ്ഥലം പിടിക്കുന്നതുമായ ഒരു കൾച്ചറൽ സെന്റർ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ മധ്യത്തിലുള്ള മസ്ജിദും അടക്കം, ശരീഅത്ത് കോളേജ് അടക്കം, മസ്ജിദ് അടക്കം നമുക്ക് അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യുകയും നിങ്ങൾ സഹായിക്കുകയും വേണം. അൽഹംദുലില്ലാ ആ കൾച്ചറൽ സെന്ററിന് വേണ്ടി കൊല്ലത്തുകാർ, ചാത്തന്നൂരുകാർ ഹുസൈൻ തങ്ങൾ 25,000 ഉറുപ്പിക സംഭാവന തന്നിരിക്കുന്നു. എന്താ അള്ളാഹു അക്ബർ പറയാത്തത്? വലിയ സന്തോഷല്ലേ? ഞങ്ങളിങ്ങനെ കിടന്ന് ഞെരുങ്ങാണ്, 4 ഭാഗത്തേക്കോ ഓടുകയാണ് ഇതൊന്ന് പൂർത്തിയായി കിട്ടാൻ. പടച്ചവനെ എവിടുന്നാ പൂർത്തിയായി കിട്ടുക? അപ്പോ 25,000 രൂപ തന്നാൽ അത് വലിയ സംഭാവനയാണ്. അള്ളാഹു താല ആ മഹാനായ തങ്ങളവറുകൾക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ആരോഗ്യവും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ ദുആ ചെയ്യുന്നു, ഈ മജ്‌ലിസ് വലിയ മജ്‌ലിസാണ് മക്കളെ. അള്ളാഹുവിൻ്റെ ഹബീബ് തന്നെ ഹാജരാവാൻ സാധ്യതയുള്ള മജ്‌ലിസാണ് കേട്ടോ. പുകവലിയില്ലാത്ത മജ്‌ലിസ്, വേറെ അനാവശ്യം പറയാത്ത മജ്‌ലിസ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര്. നോളജ് സിറ്റിയിലേക്ക് 5 മുസല്ലയുടെ സ്ഥലം, 1.5 ലക്ഷം ഉറുപ്പിക. അല്ലാഹു അക്ബർ. പേരെന്താണ് പറഞ്ഞത്? അമീദ് സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. സുലൈമാ മുസ്ലിയാരെ സോപ്പ് വാങ്ങിയവരും വാങ്ങാത്തവരും കേദിക്കും എന്ന് പറയാൻ, കോഴിക്കോട്ട് പുതിയറയിൽ ഒരു വലിയ ഒലിയുണ്ടായിരുന്നു. സുലൈമാ മുസ്ലിയാർന്നാണ്, മൂപ്പർക്ക് സോപ്പിൻ്റെ കച്ചവടം ഉണ്ടാവും. മൂപ്പർ പറയും കുട്ടികളെ വാങ്ങിയവരും കേദിക്കും വാങ്ങാത്തവരും കേദിക്കും, അതുകൊണ്ട് ഉടനെ വാങ്ങിക്കൊള്ളിരുന്നു. അപ്പോ വാങ്ങാത്തവർക്കാണ് വലിയ ഖേദം, വാങ്ങിയവരുടെ ഖേദം എന്താ ഉസ്താദ് ചോദിക്കുമ്പോ, ഇനിയും വാങ്ങിയില്ലല്ലോ എന്നുള്ള ഖേദം.
അധികം വാങ്ങിയില്ലല്ലോ എന്നുള്ള ഖേദമാണ്. അതുകൊണ്ട് അക്കേതുണ്ടായത് തർക്കമില്ല, അല്ലാത്തവർ ഖേദിക്കാൻ നിൽക്കണ്ട. നമ്മളെ ഈ സംരംഭത്തിന് പിന്നെ വാങ്ങാൻ കഴിയൂല. എന്താ ചെടി ഇതവിടെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. തൽക്കാലം ഓരോ സ്ഥാപനത്തിൽ കുറേ ചെടി കൊടുത്ത് മതിയാക്ക, ബാക്കിയുള്ളവർക്കെല്ലാം പിന്നെ കൊടുക്കാൻ നോക്കല്ലേ. കോയമ്പത്തൂർക്കാരന് കോയമ്പത്തൂർ ഇനായത്തുള്ള സാഹിബ് വന്നിരിക്കാറ്, അവർക്ക് ഹാരിസ് വന്നിരിക്കാറ്. ആരാണ് റിയാസ് ഹാജാരി, മുഹമ്മദ് ഹാരിസ്, കബീർ സാഹിബ് നോളജ് സിറ്റിക്ക്. ഉമ്മക്ക് അസുഖാണ്, അള്ളാഹു തആല സുഖാക്കട്ടെ. മരിച്ചു പോയ ബാപ്പയുടെ ഖബറിന് അള്ളാഹു ഉറച്ചായി കൊടുക്കട്ടെ. ഇന്ന് നാല് പേര് കച്ചവടത്തിന് നല്ല ഫവറ് വേണോ, നല്ല ബിസിനസ് വേണോ, നിങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹു വർക്കത്തെ കേട്ടെ, ഇത് തുടക്കമാണ് ഇൻഷാ അല്ലാഹ്. ആർക്കാ കൊടുക്കണത്? ഇനായത്തുള്ള ആചാരി കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനരായ അവൈലത്ത് തങ്ങളെ ഷോളടിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട റിയാസ് ഹാജി കോയമ്പത്തൂർ, ബഹുമാനരായ അവൈലത്ത് തങ്ങളെ ഷോളടിയിച്ച് ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനരായ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. മുഹമ്മദ് ഹാരിസ് സാഹിബ് കോയമ്പത്തൂർ. മർക്കസ് പ്രസിഡന്റ് ബഹുവന്തരായ സയ്യിദ് അലി ബാഫഖി തങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാരിസ് സാഹിബ് കോയമ്പത്തൂർ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മൂത്ത പുത്രൻ ഹാമിദ് ഇമ്പിച്ചുകോയ തങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. റഫീഖ് ഹാജി കോയമ്പത്തൂർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വൃക്ഷ തൈ വിതരണം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. കബീർ സാഹിബ് മൂവാറ്റുപുഴ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ജമല്ലയിൽ തങ്ങളെ ഹുബറസൂൽ കോൺഫറൻസ് ആദരിക്കുന്നു. ഷോൾ അണിയിക്കുന്നത് ശൈഖുന സുൽത്താനുല്ല മഖാന്തപുരം ഉസ്താദ് തന്നെ ഷോൾ അണിയിച്ച് ആദരിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഹൈദറോസ് ഉസ്താദിനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ഹുബറസൂൽ കോൺഫറൻസ് ചെയർമാൻ ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ് സാന്നിധ്യത്തിൽ
ബഹുമാനപ്പെട്ട ജമല്ലയിൽ തങ്ങൾ ഷോളയിൽ ആദരിക്കുന്നു. അല്ലാഹു അക്ബറു വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട കൊല്ലം ഹുസൈൻ തങ്ങളെ ഹുബൂർ റസൂൽ കോൺഫറൻസ് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട ജമല്ലയിൽ തങ്ങൾ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് തങ്ങളവർകളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ജമല്ലയിൽ തങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ഹുബൂർ റസൂൽ ചെയർമാൻ ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ് അല്ലാഹു അക്ബറോ വലില്ലാഹിൽ ഹംദ്. താഴപ്ര മൊയ്തീൻകുട്ടി ഉസ്താദിനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. സമസ്ത കേരള മുഷാവറ അംഗം താഴപ്ര മൊയ്തീൻകുട്ടി ഉസ്താദിനെ സി ടി ഹാഷിം തങ്ങൾ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ത്വാഹ മുസ്ലിയാർ കായംകുളം ബഹുമാനോട് വി എച്ച് അലി ദാരിമി ത്വാഹ ഉസ്താദിനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബറോ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട എസ് എം തങ്ങൾ പാലക്കാട് അവരെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട അല്ലാഹു അക്ബറോ എല്ലാവർക്കും തൈ തരാനാവില്ല. ഇവിടെ നിങ്ങളെല്ലാം സ്വന്തം തന്നെ ഒരു തൈ വാങ്ങി നിങ്ങളെ വീട്ടിലോ ഉപകാരപ്പെടുന്ന സ്ഥലത്ത് വെക്കണം. അങ്ങനെ മർക്കസിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് തൈ വെക്കുന്ന ഒരു പദ്ധതിയാണ്. അത് വലിയ പദ്ധതിയായതുകൊണ്ട് നിങ്ങൾ നടത്തണമെന്നു ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും നടത്തിയിരുന്ന് ഒരു സ്വലാത്തല്ലേ നമ്മൾ ദ്വാരക്ക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ബഹുമാനപ്പെട്ട എസ് വൈ എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹൈബ് അലി ശിഹാബ് തങ്ങളെ കൽത്തറൂസ ഷോൾ അണിയിക്കുന്നു, ആദരിക്കുന്നു. അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളെ ഫൈസൽ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ ആളെ വകയാണ്. നമ്മുടെ വൃക്ഷ സ്വീകരിക്കുന്ന മുഹമ്മദ് ശൈഖുനാ കാന്തപുരം ഉസ്താദിൽ നിന്നും വൃക്ഷത്തൈ സ്വീകരിക്കുന്നതിന് സൈൻ മോൻ അരൂർ, ഹമീദ് സാഹിബ് വളാഞ്ചേരി, അഡ്വക്കേറ്റ് ഹക്കീം ഷാ, എ എം യൂസഫ് എക്സ് എം എൽ എ, റഫീഖ് ഹാജി, റിയാസ് ഹാജി, മുഹമ്മദ് ഹാരിസ് ഹാജി, ഇനായത്തുള്ള ഹാജി കോയമ്പത്തൂർ തുടങ്ങിയവരെ ആദരവോടെ ക്ഷണിക്കുന്നു. മുഹമ്മദ് ചല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് നടന്ന സയൻസ് എക്സ്ചേഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മാസ്റ്റർ അബിസൽ ഖബീറിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബറോ അല്ലാഹു അക്ബറോ വലില്ലാഹിൽ ഹംദ്. ജപ്പാനിൽ പോയി മത്സരിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് അല്ലാഹു നല്ല ഖൈറും ബർക്കത്തും ചെയ്യണം. മട്ടാഞ്ചേരി ഷാജി 200,000 ഉറുപ്പിയ മർക്കസിന്റെ നോളജ് സിറ്റിക്ക് അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ശൈഖുന കാന്തപുരം ഉസ്താദിനെ അനുബോധിക്കുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി മുസ്ലിം ലോകം അംഗീകരിച്ച് നെഞ്ചിലേറ്റിയ ശൈഖുന ഉസ്താദ് അവരെ ഹാരാർപ്പണം ചെയ്ത് അനുബോധിക്കുന്നു. ഹുബൂർ റസൂൽ കോൺഫറൻസ് ചെയർമാൻ ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ്
ആദരപൂർവം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വൃക്ഷത്തൈ സ്വീകരിക്കാൻ നേരത്തെ പേര് വായിച്ച എല്ലാവരെയും ക്ഷണിക്കുന്നു. ഷാജി ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളെ ഹാരാർപ്പണം ചെയ്ത് ഹുബ് റസൂൽ കോൺഫറൻസ് അനുബോധിക്കുന്നു. ബഹുമാനപ്പെട്ട ഹുബ് റസൂൽ കോൺഫറൻസ് ചെയർമാൻ കൽത്തർ ഉസ്താദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വൃക്ഷത്തൈ സ്വീകരിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട പ്രധാന വ്യക്തികൾ അഡ്വക്കേറ്റ് ഹക്കീം ഷാ കടന്നു വരാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. റഫീഖ് ഹാജി കോയമ്പത്തൂർ, റിയാസ് ഹാജി കോയമ്പത്തൂർ, മുഹമ്മദ് ഹാരിസ് ഹാജി കോയമ്പത്തൂർ, ഇനായത്തുള്ള ഖാൻ കോയമ്പത്തൂർ. ബിദിക്രി മൗലിദി അഹമ്മദി യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ജാഅത് ലി മൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത്ത മൗലിദി آياته والمعجزات كثيرة شهدت بصحتها عقول الحسد يا رب صل على النبي محمد منجي الخلائق من يا نبي سلام يا رسول سلام يا حبيب عليكم صلوات الله عليكم انت شمس انت بدر انت نور فوق نور جل أنت إكسير والي أنت مصباح الصدور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم നടത്തി കുഞ്ഞു മുഹമ്മദ് 50,000 ഉറുപ്പിക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ നമ്മളെ അൽതാഫ് എന്ന ചെറുപ്പക്കാരൻ 10,000 ഉറുപ്പിക. മഞ്ഞപ്പിത്തം ബാധിച്ച് കിടക്കുകയാണ്. പടച്ചവൻ ശിഫയായി കൊടുക്കണേ അല്ല, ശിഫയായി കൊടുക്കണേ അല്ല. വേറെ എല്ലാ രോഗികളും രോഗവും ശിഫയാക്കണേ അല്ല. നമ്മളെ കാതുറാജി ആലുവ 10,000 ഉറുപ്പിക. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഖലീലാജി ആസ്പത്രിയിലാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്ക് എല്ലാം സഹായം ചെയ്യുന്നതാണ്. എല്ലാം ഉണ്ടാവും ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട കൂറാ തങ്ങളെ ദുആ നടക്കാൻ പോവാണ്. ഇരിക്ക, എല്ലാവരും ഇരിക്ക. ഹാജാ നജ്മുദ്ദീൻ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫയായി കൊടുക്കണേ അള്ളാഹ്, ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. ജാമിയ സഅദിയ്യയുടെ